ഇത്രയും നാളായിട്ടും ഞാൻ അമ്മയ്ക്ക് ഗുളിക എടുത്തു തരികയോ മരുന്ന് എടുത്തു തരികയോ ഭക്ഷണം എടുത്തു തരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ കാരണക്കാരി ഞാനല്ല, അമ്മ തന്നെയാ. അമ്മ എന്നോട് സ്നേഹമായിട്ടൊരു വാക്ക് പറയോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും എന്നെ ഒരു ശത്രുവിനെ പോലെയാ കണ്ടിരുന്നത്. നേരെ മറിച്ച് ഇപ്പൊ അനുമോളുടെ ഒരു പ്രശ്നം വന്നപ്പോ അനുമോളെ തള്ളി പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പ ഞാൻ അമ്മയോട് സ്നേഹമായിട്ട് പെരുമാറി. അമ്മയുടെ സ്നേഹം എനിക്ക് മനസ്സിലായി, എന്റെ സ്നേഹം അമ്മയ്ക്കും മനസ്സിലായി. എന്നോട് സ്നേഹമായിട്ട് നിന്നാ ഞാനും അതുപോലെ തന്നെ പെരുമാറും. ഇങ്ങോട്ട് എന്ത് തരുന്നോ അതുപോലെ തന്നെ പത്തരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. അത് സ്നേഹമാണെങ്കിൽ സ്നേഹം, വിരോധമാണെങ്കിൽ വിരോധം, ശത്രുതയാണെങ്കിലും അങ്ങനെ തന്നെയാ. എന്നോട് സ്നേഹമായിട്ട് നിന്ന ഈ കുടുംബത്തിലെല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെയാവണമെന്നാ എന്റെ ആഗ്രഹം. ഞാനിതൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഈയിടെയായി അമ്മ ഞങ്ങളോടൊരു അകൽച്ച കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണവും എനിക്കറിയാം. അന്ന് ചന്ദ്രട്ടനെ കാണാതായപ്പോ മമ്മി ഔചിത്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞു. മമ്മി അന്ന് അങ്ങനെ പറഞ്ഞത് ചന്ദ്രേട്ടനോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല, അവളോടുള്ള ദേഷ്യം കൊണ്ടാ, അനുമോളോടുള്ള ദേഷ്യം. അമ്മ അതൊന്നും മനസ്സിൽ വെക്കരുത്. അതിനുള്ളത് മമ്മിക്ക് ഞാനൊന്ന് ശരിക്കും കൊടുക്കുകയും ചെയ്തു. അമ്മ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാ അമ്മയ്ക്കതൊക്കെ മനസ്സിലാവും. പണ്ട് അനുമോൾ ഈ വീട്ടിൽ വരുന്നതിന് മുൻപ് മോഹന്റെ അവസ്ഥ എന്തായിരുന്നു? 24 മണിക്കൂറും മദ്യപിച്ച് മുറിയിലിരുന്ന് പാട്ടും പാടി നടക്കുന്ന ഒരവസ്ഥ. റെക്കോർഡിങ്ങിന് പോകുമ്പോ മാത്രം നോർമലായിട്ട് പോവും. റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഫുൾ ഫിറ്റിലായിരിക്കും. എന്നോടോ മോളോടോ ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അമ്മയും കണ്ടിട്ടുള്ളതാണല്ലോ. അതിനുശേഷം അനുമോള് വരുന്നു, മോളായിട്ടല്ല മോനായിട്ട്. അവൻ വന്ന് കഴിഞ്ഞപ്പോ നന്നായി പാടുവെന്ന് അറിഞ്ഞപ്പോ മോഹന്റെ ശ്രദ്ധയും സ്നേഹവും ഒക്കെ അവനോടായി. അപ്പം മുതലാണല്ലോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ശരി, അവൻ എങ്ങോട്ടോ പോയി, അവൻ തുലഞ്ഞു എന്ന് വിചാരിച്ച് കുടുംബത്തിൽ സമാധാനം വന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ചന്ദ്രേട്ടനെ സംഗീത സംവിധായകനാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായത്. അതും മോഹന്റെ റിക്വസ്റ്റ് കൊണ്ടുണ്ടായതാ. അപ്പോഴും ചന്ദ്രേട്ടന്റെ ഡിമാൻഡ് എന്തായിരുന്നു? അനുമോൻ തിരിച്ചു വരണം, അവൻ പാടണം എന്നായിരുന്നില്ലേ? ആ സമയത്ത് തമ്പുരുവിനെ കുറിച്ചൊരു വാക്ക് മിണ്ടിയില്ല. പിന്നെ പറയുന്നു ഏതോ ഒരു ഗൗരി പാടുവെന്ന്. അന്നീ അനുമോൻ തന്നെയാണ് ഗൗരിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല, സമ്മതിച്ചു. അപ്പോഴും എങ്ങാണ്ടോ കിടക്കുന്ന ഒരു ഗൗരിക്കും എവിടെയാണെന്ന് പോലും അറിയാത്ത അനുമോനും പാട്ട് കൊടുക്കണമെന്നായിരുന്നു ചന്ദ്രേട്ടന്റെ വാശി. ഒടുവിൽ എല്ലാവരും കൂടി പറഞ്ഞ് തമ്പുരുവിന് പാട്ട് കൊടുക്കാന്ന് സമ്മതിച്ചു. അപ്പോഴും ചന്ദ്രേട്ടൻ എന്തായിരുന്നു വാശി? അനുമോൻ മടങ്ങി വരണം. ഒടുവില് അവൻ മടങ്ങി വന്നു. അനുമോനല്ല, അത് അനുമോളാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു. അതും ഞാൻ തന്നെയാണേ കണ്ടുപിടിച്ചത്. എന്നിട്ടും സംഭവിച്ചതെന്താ? അവളെ അമ്മ വെറുത്തു, മോഹൻ വെറുത്തു, ഇറങ്ങി പോവാൻ പറഞ്ഞു മോഹൻ. അപ്പോഴും ചന്ദ്രേട്ടൻ ചെയ്തതോ? അവൾ എന്റെ മോളാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ച് നിർത്തി. അങ്ങനെ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബത്തില് ഒരാള് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ? ഇങ്ങനൊരു തെണ്ടി പെണ്ണിനെ ദത്തെടുക്കുകയോ കൂടെ നിർത്തുകയോ ചെയ്യുമ്പോ നമ്മുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങണ്ടേ? അത് വാങ്ങാതെ നമ്മളെ എല്ലാവരെയും ശത്രുക്കളാക്കിക്കൊണ്ടല്ലേ ചന്ദ്രേട്ടനെ വെല്ലുവിളികൾ മുഴുവൻ നടത്തുന്നത്? അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്, അവള് കാരണമല്ലേ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ തന്നെ ചന്ദ്രേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിക്കോട്ടെ, അത് നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. പക്ഷേ അതെന്തിനു വേണ്ടിട്ടാ? അവൾക്ക് വേണ്ടിട്ടല്ലേ? അപ്പോഴും വെല്ലുവിളിക്കുന്നത് ഞങ്ങളെയോ? അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്, എന്റെ മോള് പഠിക്കുന്ന അതേ സ്കൂളില് അവളും പഠിക്കണോന്ന് പറഞ്ഞാ എനിക്ക് സഹിക്കൂ? ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടെന്ന് വെക്കുക. ആ ജോലിക്കാരിയുടെ മോള് തമ്പുരുവിന്റെ കൂടെ പഠിക്കാന്ന് പറഞ്ഞ അതൊരു കുറച്ചിലല്ലേ? എനിക്ക് കുറച്ചില, എന്റെ മോൾക്കും കുറച്ചില. അവളെ പഠിപ്പിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, വേറെ ഏതേലും സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ടോ, ഇല്ല,
അപ്പോഴും വാശി. ഇല്ലാത്ത കാശ് എങ്ങനെയോ കഷ്ടപ്പെട്ടോ കടം വാങ്ങിയോ ഉണ്ടാക്കുകയാണ്. അവളെ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ എന്തിനു വേണ്ടിയാ? എന്നെ തോൽപ്പിക്കാൻ. ഇതൊക്കെ തന്നെയല്ലേ അമ്മ ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കി അമ്മ പറയും. അല്ല, ഇതൊക്കെ അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതെന്താ പത്മിനി, ഇപ്പൊ സോപ്പിന് പകരം തൈലം ഇട്ടാണോ കാല് തിരുമല്? കേട്ടോ അമ്മേ, ഞാൻ നല്ലൊരു കാര്യം ചെയ്തപ്പോ നിർമ്മല എടുത്ത് പറഞ്ഞത് കേട്ടോ. അവൾ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അത് വിട്ടുകളാ. എന്താ നിർമ്മല നീ വന്നത്? അത് അനുമോക്ക് നേരെ ചൂടുണ്ട്. ചന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോ അമ്മയെ കൊണ്ടൊന്ന് ഒഴിയിച്ചിടിക്കാൻ പറഞ്ഞു. മോള് പ്രോഗ്രാമിന് പാടാൻ പല സ്ഥലത്തും പോണതല്ലേ, പലരുടെയും കണ്ണ് കിട്ടാൻ സാധ്യതയുണ്ട്. അമ്മയൊന്ന് ഒഴിഞ്ഞിടണം. ഏട്ടത്തി എന്താ പറഞ്ഞേ, ഇവൾക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ടെന്നോ? കൊള്ളാം. പറ്റുമെങ്കിലേ ഇവളെ വല്ല പാടത്തോ പറമ്പിലോ കൊണ്ടുപോയി നിർത്ത്, ബാക്കിയുള്ളവർക്ക് കണ്ണ് കിട്ടാതിരിക്കും. പത്മിനി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണ്ട. മറ്റുള്ളവർക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ ഇവിടെയല്ല കൊണ്ടു നിർത്തേണ്ടത്, നിന്റെ മോളെയാ. നിർമ്മലടുത്ത് വേണ്ട. എന്താ നിന്റെ മോളെ പറഞ്ഞപ്പോ നൊന്തോ? എനിക്ക് നോവും. എന്റെ മോൾ ഇവളെ പോലെ തെരുവായ തെരുവ് തോറും തെണ്ടി പാടി നടന്ന് ശീലിച്ചിട്ടൊന്നുമില്ല. കണ്ണ് കിട്ടിയിരിക്കുന്നു പോലും. ഒഴിഞ്ഞിടാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ നിന്നോട് ഒഴിഞ്ഞിടാനല്ലോ പറഞ്ഞത്, അമ്മയോടല്ലേ. നിർമ്മലേ, ഇക്കാര്യം പറഞ്ഞിന് നിങ്ങൾ തമ്മിലൊരു വഴക്കു വേണ്ട. എന്തായാലും ഞാനിത് ചെയ്യണില്ല. അമ്മേ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോ നല്ല മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ഇവളെ ഒഴിഞ്ഞിടാൻ എന്റെ മനസ്സിൽ തോന്നണില്ല. അതുകൊണ്ട് വെറുതെ കടത്തു കഴിക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്താല് അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവാനും പോണില്ല. നീ വല്ല ഗുളിയോ മരുന്നോ കൊടുത്താ മതി. അമ്മ, ഇതാരെ ഈ പേടിക്കണേ? അമ്മ ഈ പറഞ്ഞത് മനസ്സുണ്ടായിട്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇവിടെ പേടിച്ചിട്ടാ അമ്മ പറഞ്ഞത്. ഇത് നല്ല കൂത്ത്. അമ്മ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ അമ്മയല്ലേ പേടിക്കേണ്ടത്. നിങ്ങളുടെ മോള് കാറ്റത്തും മഞ്ഞത്തും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം അളച്ച് പാട്ട് പാടാൻ പോയി അസുഖം വരുത്തി വെച്ചതിന് ഞാനും അമ്മ എന്തു വഴിച്ചു? ഇങ്ങനെയൊക്കെ പോകുമ്പോ ഇതുപോലെ പനിയും ചുമയും ഒക്കെ വന്നു എന്നിരിക്കും. ഇവള് പാട്ടുപാടി കിട്ടിയ കാശ് വാങ്ങി ടീച്ചേർ ഇടുമ്പോ ഓർക്കണമായിരുന്നു. ദേ പത്മിനി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവള് പാട്ട് പാടി കിട്ടണ കാശ് കണ്ടിട്ടല്ല ഞങ്ങൾ ഇവിടെ പാടാൻ വിടണെന്ന്. ആ കാശ് കൊണ്ട് ജീവിക്കാന്ന് കരുതിയിട്ടല്ല, ഇവക്ക് പാടാനുള്ള ആഗ്രഹത്തിന്റെ പേരില്ല. ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ പോകുമ്പോ പനിയും ചുമയൊക്കെ വന്നു എന്നിരിക്കും. അതിന് കാശ് മുടക്കി മരുന്ന് വാങ്ങി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ കാശ് മുടക്കാതെ കാര്യം കാണാൻ ഒഴിഞ്ഞിടലിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പൊ തന്നെ ചന്ദ്രേട്ടനും ജോലിക്ക് പോകുന്നുണ്ട്. എന്ത് പണിക്കാ പോകുന്നേന്നൊന്നും അറിയില്ല. സംഗീതം പഠിപ്പിക്കാനാന്നൊക്കെ പറയുന്നു. ആ, അതെന്തോ ആവട്ടെ, പണി കഴിഞ്ഞ് ചെലപ്പോ ചന്ദ്രേട്ടൻ ഇതുപോലെ വല്ല അസുഖവും കൊണ്ടാണ് വരുന്നതെങ്കിലോ? പറയാൻ പറ്റില്ലല്ലോ. മോളെ തമ്പുരുമോള് പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പെടാപ്പാട് പെടുവല്ലേ. പക്ഷെ എത്ര പാടുപെട്ടാലും പെട്ടെന്നൊന്നും 100,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിർമ്മലടുത്തയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ 10 പൈസയുടെ പ്രയോജനം കിട്ടാനുള്ള വഴിയും ഇല്ലല്ലോ. ഏട്ടത്തെ ശ്രീമംഗലത്തേക്ക് വന്നത് തന്നെ കയ്യും വീശിയാണെന്ന് എനിക്കറിയാം. അങ്ങനെ കയ്യും വീശിയല്ല എന്നെ എന്റെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അന്ന് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ ചന്ദ്രേട്ടൻ എന്നെ കണ്ട് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞത്. ദേ, അമ്മയല്ലേ ഇരിക്കണേ, വിശ്വാസം ഇല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ളതൊക്കെ തന്നിട്ട് തന്നെയാ എന്നെ ശ്രീമംഗലത്തേക്ക് പറഞ്ഞു വിട്ടത്. പിന്നെ നിന്നെ പോലെ ഉച്ചമുതൽ ഉള്ളംകാലി വരെ കെട്ടിത്തൂക്കിയിടാനുള്ള സ്വർണമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോഴും എനിക്ക് അവകാശപ്പെട്ട വിഹിതം ഉണ്ട് അവിടെ, ഇല്ലാന്ന് അമ്മ പറയട്ടെ. എന്നാ പിന്നെ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ. ഇനി അവകാശം ഉണ്ടെങ്കിൽ മോളെ സ്കൂളിൽ ചേർക്കാൻ 1,00,000 രൂപ തന്ന് മരുമോനെ ഒന്ന് സഹായിക്കാൻ പറ.
എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഡാഡിയെ വിളിച്ചു പറഞ്ഞ അടുത്ത മിനിറ്റിൽ എന്റെ ബാങ്കിലെത്തും, എത്ര ലക്ഷം വേണമെങ്കിലും. പത്മിനി, നീ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴക്കണ്ട. ഞാൻ പറഞ്ഞത് ഏട്ടത്തിയുടെ അച്ഛന്. വേണ്ട, നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു ജയിക്കാൻ വീട്ടിലിരിക്കുന്ന കാരണവന്മാരെ വലിച്ചഴക്കണ്ട. നിർമ്മലേ, നീ ഇവളെയും വിളിച്ചോണ്ട് ചെല്ല്. മാമോളെ, പത്മിനി, നീ ഇത്രയും നേരം എന്നോട് പറഞ്ഞതുപോലെയല്ലോ ഇപ്പൊ നിർമ്മലയോട് മറുപടി പറഞ്ഞത്. നിർമ്മലയുടെ അച്ഛനെ മോശാക്കാൻ ഉദ്ദേശിച്ചല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? അന്നത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് ചന്ദ്രന് തരാവുന്നതൊക്കെ തന്നു തന്നെ അവളുടെ അച്ഛൻ വിട്ടത്. പിന്നെ മേനോനെ പോലെ സൂട്ടും കോട്ടും ഒന്നും ഇട്ട് നടക്കുന്ന ആളല്ല നിർമ്മലയുടെ അച്ഛൻ. ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാ, പക്ഷേ മനസ്സ് ശുദ്ധ. ഞാനൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല എന്റെ അമ്മ. നിർമ്മലയെടുത്ത് പറഞ്ഞപ്പോ ഞാനും അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഞാനേ ഈ കയ്യിലെ തൈലം ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം. നീ ഇതെവിടെയായിരുന്നു പപ്പി? ആ തള്ളയുടെ കാല് തൈലം ഇട്ട് തിരുമ്മി കൊടുക്കുമായിരുന്നു. അതാ ഒരു വൃത്തികെട്ട മണം. റബ്ബിഷ്, നീ എന്തിനാ തള്ളയുടെ വാദം പിടിച്ച കാല് തടവി കൊടുക്കാൻ പോന്നേ? ദേ, തടവാനും തിരുമാനും അറിയാതെ തിരുമിയാ തിരുമുന്നവർക്ക് വാദം പിടിക്കുമെന്നാ കേട്ടിട്ടുള്ളത്. ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്. ആ കാല് തിരുമാൻ പോയതുകൊണ്ട് നിർമ്മല എടുത്തോട് കുറെ ദിവസമായി കൊണ്ടു നടന്നിരുന്ന കലിപ്പ് തീർക്കാൻ പറ്റിയത്. കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മ ഇടയ്ക്ക് കയറിയതുകൊണ്ട് ശരിക്കൊരു കൊട്ടു കൊടുക്കാൻ പറ്റിയില്ല. ശരിക്കും എന്താ ഉണ്ടായെന്ന് നീ പറഞ്ഞില്ല. ഞാൻ അമ്മയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോ ഗായിക മോളെയും കൊണ്ട് നിർമ്മല എടുത്തി എത്തി. കയ്യിൽ ഉപ്പും മുളകും ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നെ. ഉപ്പും മുളകുവോ? അതെന്തിനാ? പ്രശസ്ത ഗായികക്ക് പനിയാണത്ര. ചന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോ ആളുകളുടെ കണ്ണു കിട്ടിയതായിരിക്കും അമ്മയെ കൊണ്ടൊന്ന് ഒഴിയിച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒഴിയിക്കുവോ? അങ്ങനെ അവളുടെ പനി അമ്മയെ കൊണ്ട് ഒഴിയിച്ചിട്ട് മാറണ്ടെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. രാവും പകലും നോക്കാതെ മോളെ പറഞ്ഞു വിട്ട് പാട്ടും പാടിപ്പിച്ച് കാശും ഉണ്ടാക്കി കീശയിലോട്ടിട്ടാ പോരാ? ഇതുപോലെ പനിയും ചുമയൊക്കെ വരുമ്പോ മരുന്ന് വാങ്ങി കൊടുക്കണമെന്നും അല്ലാതെ കാശ് മുടക്കാതെ ഇങ്ങനെ അമ്മയെ കൊണ്ട് ഉഴിയിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിക്കരുതെന്നും തട്ടിവിട്ടു. അതോടെ അമ്മ ഉഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറി. നിർമ്മലയുടെ ശരിക്കും നാണം കിട്ടു. എന്നെ പേടിച്ചിട്ടാണോ എന്ന് മറ്റും ചോദിച്ചു. സംഗതി പറഞ്ഞു പറഞ്ഞ് നിർമ്മലയുടെ സ്ത്രീധനത്തിൽ കൊണ്ടെത്തിച്ചു. ഏട്ടത്തെ വെറുതെ കൈയും വീശിയ ശ്രീമംഗലത്തേക്ക് കയറി വന്നതെന്ന് എനിക്കറിയാവുന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു. അതോടെ നിർമ്മലയുടെ അങ്ങനെയല്ല വന്നത് എന്നൊക്കെ പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി. ഇല്ലെങ്കി അമ്മയോട് ചോദിച്ചു നോക്ക്, എനിക്കിപ്പോഴും വീട്ടിൽ വിഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെകിളി പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് മരുമോനെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാൻ ഏട്ടത്തിയുടെ അച്ഛനോട് പറയാൻ. പപ്പി, അത് വേണമായിരുന്നു. എന്താ അങ്ങേരെങ്ങാനും 1 ലക്ഷം കൊണ്ടുവന്നാലോ? എനിക്കിപ്പോഴും വീട്ടിൽ വിഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെകിളി പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് മരുമോനെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാൻ ഏട്ടത്തിയുടെ അച്ഛനോട് പറയാൻ. പപ്പി, അത് വേണമായിരുന്നു. എന്താ അങ്ങേരെങ്ങാനും 1 ലക്ഷം കൊണ്ടുവന്നാലോ? എവിടുന്ന്? എന്റെ മമ്മി, നിത്യ ചെലവിന് കാശുണ്ടാക്കണമെങ്കിൽ തന്നെ പശുവിനെ കറന്ന് പാല് കൊണ്ടുപോയി വിൽക്കണം. ഞാൻ ഒരിക്കൽ പോയിരുന്നതാ. പറമ്പ് കുറെ ഉണ്ടെന്നാണല്ലോ കേട്ടത്. പറമ്പും കൃഷിയൊക്കെ കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും എന്റെ മമ്മി. ഉള്ളത് തന്നെ സഹകരണ ബാങ്കിൽ പണയത്തിലുമായിരിക്കും. വാഴ കൃഷി ലോൺ, കപ്പ കൃഷി ലോൺ, അങ്ങനെ ലോണിലുള്ള ഒരു ജീവിതം. കാലത്തെ തൂമ്പയും കൊണ്ട് കിളക്കാൻ ഇറങ്ങും, പക്ഷെ കിളം മാത്രമേ ഉള്ളൂ മിച്ചം. എനിക്കൊരു സംശയം. നമ്മുടെ ചന്ദ്രൻ സംഗീത ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞ് കാലത്ത് അങ്ങോട്ടെങ്ങാനും ആയിരിക്കും പോകുന്നേ. എന്തിന്? കിളയ്ക്കാൻ. അവള് പറഞ്ഞത് കേട്ടില്ലേ, കയ്യും വീശിയാണത്ര ഞാൻ ശ്രീമംഗലത്തേക്ക് വന്നു കയറിയത്. ഇന്നത്തെ ശ്രീമംഗലത്തിന്റെ അഹങ്കാരത്തിൽ അവൾ ഈ പറയണത്. ഞാൻ വന്നു കയറുന്ന കാലത്ത് എന്റെ തറവാടിനോളം ഇല്ല ഈ പറയണ ശ്രീമംഗലം. തൊഴുത്ത് നിറച്ച് പശുക്കളും കളപ്പുരയും പത്തായപ്പുരയും ഒക്കെ ഉള്ള വീട് തന്നെ എന്റെയും.
ഒരല്ലും അറിയിക്കാതെ തന്നെയാ ഞങ്ങളെ ഞങ്ങളുടെ അച്ഛൻ വളർത്തിയത്. ഇപ്പൊ കുറച്ച് ക്ഷീണിച്ചു പോയെങ്കിലും ഇന്നും ആരുടെ മുമ്പിൽ കൈനീട്ടാതെ അന്തസ്സായിട്ട് തന്നെയാ കഴിയണേ. പിന്നെ അവളുടെ ഡാഡിയെ പോലെ വിളിച്ചു പറഞ്ഞാലുടനെ ബാങ്കിലേക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കാനുള്ള സമ്പാദ്യം ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ കുരുമുളക് വെക്കുമ്പോഴോ അടയ്ക്ക വെക്കുമ്പോഴോ നാളികേരം വെക്കുമ്പോഴോ ഒക്കെ പറ്റൂ, അല്ലാണ്ട് നീക്കിയിരിപ്പൊന്നുമില്ല. അമ്മ ഇപ്പൊ അവളുടെ കൂടെ. വിളിച്ചു പറഞ്ഞാലുടനെ ലക്ഷങ്ങൾ ബാങ്കിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഡാഡിയുടെ മോളല്ലേ. എത്രക്കായാലും പണത്തിന് മീതെ പരുന്ന് പറക്കില്ല എന്ന് പറയണത് നേരാ. എന്റെ മോളെ ഒരിത്തിരി ഉപ്പും മുളക് ഒഴിഞ്ഞിടാനുള്ള മനസ്സ് പോലും അമ്മയ്ക്കില്ലാണ്ട് പോയി. അത് സഹിക്കാനാവാത്ത എല്ലാം ദൈവം കാണുന്നുണ്ട്. ചന്ദ്രീട്ട് വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് അതിനുള്ള മനസ്സുണ്ടായില്ല. മനസ്സില്ലാഞ്ഞിട്ടല്ല. നീ ഇങ്ങനെ അറിഞ്ഞില്ലമ്മ. അവളുടെ മുന്നിൽ വെച്ച് അമ്മയുടെ വായിന്ന് പറ്റില്ല എന്നൊരു വാക്ക് കേൾക്കേണ്ടി വരുമെന്ന് കരുതിയില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെയും കൂട്ടി അങ്ങോട്ട് വരില്ലായിരുന്നു. അവളുടെ മുന്നിൽ വെച്ച് എന്നെ എന്റെ മോളെ അമ്മ തള്ളി പറഞ്ഞത് ഓർക്കുമ്പോ നെഞ്ചു നീറ. പത്മിനിക്ക് നിങ്ങളോടുള്ള പക കൂട്ടണ്ടെന്ന് വെച്ചിട്ടാ അവളുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് ഗാനമേളയ്ക്ക് പോകാൻ അനുഗ്രഹം ചോദിച്ചു വന്നപ്പോ അവളുടെ വാക്ക് കേൾക്കാതെ ഇവളെ അനുഗ്രഹിച്ചതിന്റെ പക ഇപ്പോഴും മാറിയിട്ടില്ല അവൾക്ക്. ഇനി അവളുടെ മുന്നിൽ വെച്ച് ഉഴിയും കൂടെ ചെയ്ത പത്മിനിയുടെ പക പിന്നെയും കൂടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ നിങ്ങളെ തിരിച്ചയച്ചത്. നിനക്ക് തോന്നുന്നുണ്ടോ നിർമ്മലേ, ചന്ദ്രൻ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് നിഷേധിക്കുമെന്ന്? നീ ഇത്തിരി ഉപ്പും മുളകും ഇങ്ങോട്ടെടുക്ക്, ഉഴിഞ്ഞിടാ ഞാൻ. നോക്കി നിൽക്കാതെ എടുക്ക് നിർമ്മലേ. അച്ഛമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ എന്ന് മനസ്സിലാവണേയില്ല. ചില സമയത്തൊക്കെ ഞാൻ നോക്കിയാൽ ദേഷ്യം പിടിച്ച മാതിരി മുഖം തിരിക്കും. ചിലപ്പോൾ അതേ ഇങ്ങനെ. ഇതെന്താ വല്യമ്മ ഇങ്ങനെ? അവള് എന്നെയോ ചന്ദ്രേട്ടനെയോ പരിഹസിച്ച് സംസാരിക്കുമ്പോ അമ്മ ഒന്നും മിണ്ടാതിരിക്കണത് എനിക്ക് സഹിക്കാത്തത്. അമ്മ എന്തിനാ അവളെ ഇങ്ങനെ പേടിക്കണേ? പത്മിനെ വിറപ്പിച്ചു നിർത്തിയിരുന്ന അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? രണ്ടു കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകൂ. അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവില്ല. ചെറുപ്പം മുതലേ കാരണവന്മാര് വളർത്തിയതിന്റെ ദോഷ. അതിനി മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. എന്നാ നമ്മൾ അവളുടെ കൂടെയാണെന്നൊരു തോന്നലുണ്ടായ അവളെ കൊണ്ട് പലതും പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റും. അല്ലാതെ എതിർക്കും തോറും അവളുടെ പക കൂടേ ഉള്ളൂ. അതുകൊണ്ട് അവള് പറയണത് മുഴുവൻ പഞ്ചപുച്ച അടക്കി നിന്ന് അനുസരിക്കണമെന്നാണോ അമ്മ പറയണേ? എന്നല്ല, സ്നേഹം കൊണ്ട് മാത്രമേ അവളെ അനുസരിപ്പിക്കാൻ പറ്റൂ. ആരെയൊന്നും സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ദേഷ്യം അവൾക്ക്, പ്രത്യേകിച്ച് മോഹനോട്. തിരിച്ചു വന്നിട്ട് ഇതുവരെ മോഹൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പാക വല്ലാതെ അലട്ടുന്നുണ്ട് അവളെ. അമ്മേ, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അമ്മയോട് അവളെ കാണിക്കുന്നതൊക്കെ വെറും സ്നേഹപ്രകടനം മാത്രാ. അമ്മയുടെ കാലില് തൈലം ഇട്ട് തടവി തരണത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ ധരിച്ചിരിക്കണേ? അതൊക്കെ വെറും അഭിനയമാണമ്മേ. ഇന്ന് തന്നെ അവൾ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ, എന്റെ അച്ഛനോട് 100,000 രൂപ ചോദിക്കാൻ.
വിളിച്ചു പറഞ്ഞാലുടനെ ലക്ഷങ്ങൾ അയച്ചു കൊടുക്കാൻ കഴിവുള്ള അവളുടെ ഡാഡിയുടെ ജാഡയില് എന്റെ അച്ഛനെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ. അല്ലാതെ ഒരു കാര്യമില്ലാതെ ആ സമയത്ത് എന്റെ അച്ഛന്റെ കാര്യം എടുത്തിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അമ്മ നിൽക്കണോണ്ട് പല്ല് കടിച്ച് ഞാൻ അടങ്ങിയതാ. വെറുതെ ഇരുന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കല അവളുടെ ഇപ്പോഴത്തെ ജോലി. ക്ഷമിച്ചുകള, നിന്നോടല്ലേ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ഇനി ചന്ദ്രൻ വരുമ്പോ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. സന്തോഷായല്ലോ അല്ലേ? രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും പണവുമായി ചന്ദ്രേട്ടൻ എത്തും. മാഡം എത്തിയാ നല്ലത്. എവിടുന്ന ഇതിനുള്ള കാശ്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാ.